പാനൂർ ബോംബ് സ്ഫോടനത്തിൽ നാലു പേർ കസ്റ്റഡിയിൽ. സ്ഫോടനം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന അരുൺ, അതുൽ, ഷിബില്ലാൽ, സായൂജ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. കമ്മീഷണർ അജിത് കുമാറിന്റെയും എ സി പി ടിവി വേണുഗോപാലിന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം. മനോജ് മെയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, സ്ഫോടനം നടക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന നാലു പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? കൃഷ്ണേന്ദു, പാനൂർ കുന്നൂത്തുപറമ്പ് മുളിയാത്തോട്ടിൽ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും മൂന്ന് പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ നിർണായക നീക്കമാണ് കൂത്തുപറമ്പ് എ സി പി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ബോംബ് നിർമ്മാണ സംഘത്തെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സി പി എം പ്രവർത്തകരായ നാലു പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അരുൺ, അതുൽ, ഷിബിൻലാൽ, സായൂജ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. നാലു പേരും ഈ സ്ഫോടനം നടന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. സായൂജിനെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടികൂടിയത്. കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് ഈ സായൂജിനെ പിടികൂടുന്നത്. ഈ കോയമ്പത്തൂരിലേക്ക് സായൂജ് രക്ഷപ്പെടുന്നുണ്ട് എന്ന വിവരം ലഭിച്ച ഉടൻ തന്നെ അന്വേഷണ സംഘം പാലക്കാട് റെയിൽവേ പോലീസിൽ വിവരം കൈമാറി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിലാണ് സായൂജിനെ കസ്റ്റഡിയിലെടുത്തത്. സായൂജിനെ പാനൂരിൽ എത്തിച്ചതിന് ശേഷം ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്ക്, എല്ലാ പ്രതികളുടെയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കസ്റ്റഡിയിലുള്ളവർക്ക് ബോംബ് നിർമ്മാണത്തെ കുറിച്ച് കൃത്യമായി അറിയാം എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഇവർ സ്ഫോടനം നടന്ന വീടിന്റെ താഴെ ഭാഗത്ത് ഉണ്ടായിരുന്നവരാണ് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. പത്തോളം പേർ ഈ സമയത്ത് വീട്ടു പരിസരത്തുണ്ടായിരുന്നു എന്ന വിവരം ഇന്നലെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വ്യാപക തെരച്ചിൽ ഇന്നലെ മുതൽ പോലീസ് നടത്തി. ഈ തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട് മേഖലയിലെ ആശുപത്രികളിൽ പോലീസ് പ്രത്യേക നിരീക്ഷണം ഇന്നലെ മുതൽ നടത്തിയിരുന്നു. പരിക്കേറ്റ് ആരെങ്കിലും, ഇത്തരത്തിൽ ഈ ബോംബ് സ്ഫോടനത്തിൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റു എന്ന ഒരു വിവരമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആശുപത്രികളിലോ മറ്റോ ചികിത്സ തേടി എത്തിയിട്ടുണ്ടോ എന്ന ഒരു പരിശോധനയാണ് പോലീസ് മുഫ്തിയിലും അല്ലാതെയും ഒക്കെ നടത്തിയത്. പക്ഷേ അത്തരത്തിലുള്ള ഒന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ തലശ്ശേരി സഹകരണ ആശുപത്രി, കണ്ണൂർ എ കെ ജി ആശുപത്രി എന്നിവിടങ്ങളിലും പ്രത്യേക ഒരു നിരീക്ഷണം പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. ഇവിടെയും അങ്ങനെ ആരെങ്കിലും കൂടുതൽ പേർ എത്തിയതായുള്ള വിവരമൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പരിക്കേറ്റ ഒരാൾ ചികിത്സയിലുണ്ട്. ഈ ടെലഫോൺ മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിച്ചാണ് അന്വേഷണ സംഘം, വളരെ ശാസ്ത്രീയമായ ഒരു അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ നേരിട്ട് മേൽനോട്ടം വഹിക്കുകയാണ് ഈ അന്വേഷണത്തിന്. അതോടൊപ്പം തന്നെ എ സി പി കെ വി വേണുഗോപാൽ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ, പാനൂർ സി ഐ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിരുന്നു. അതായത് ഈ പ്രതികളെ ഒരാളെ പോലും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന കർശനമായ നിർദ്ദേശമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഡി ജി പി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രി അടക്കം അത്തരത്തിൽ കർശനമായ നടപടി വേണം എന്നൊരാവശ്യം അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതികളെ എല്ലാം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. പ്രതികളെ എല്ലാം തന്നെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും പോലീസിലുണ്ട്. ഒളിവിൽ ചിലർ ഉണ്ട് എന്ന വിവരം കൂടി പോലീസിന് ലഭിക്കുന്നു. അവരെ കണ്ടെത്താൻ, എന്തായാലും ഈ സംഘത്തിലുള്ള എല്ലാവരെയും പോലീസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർക്കായുള്ള അന്വേഷണം പല ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട്. സംസ്ഥാനം വിടാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഈ സംഭവം നടന്ന ഉടൻ തന്നെ പോലീസിന് വിവരം ലഭിച്ച ആ ഘട്ടത്തിൽ തന്നെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെ ഈ വിവരം നൽകിയിരുന്നു. അങ്ങനെ പോലീസ് കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. പ്രതികളെ എല്ലാം തന്നെ പിടികൂടാൻ കഴിയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ബോംബ് എന്തിനാണ് ഇവർ നിർമ്മിച്ചത് എന്നുള്ളതാണ്. അത് കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പോലീസ് പോയിട്ടില്ല. കാരണം പ്രതികളെ കണ്ടെത്തുക എന്നതിനാണ് ഇപ്പോൾ പ്രാമുഖ്യം നൽകുന്നത്. ഈ സംഘത്തിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, അവരെയൊക്കെ തന്നെ കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റ് ചെയ്യുക, അതിനുശേഷം ഇവർ എന്തിനു വേണ്ടി ബോംബ് നിർമ്മിച്ചു എന്നത് രണ്ടാം ഘട്ടത്തിലുള്ള ഒരു അന്വേഷണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോലീസ് സംഘം നീങ്ങുന്നത്. എന്തായാലും പ്രതികളുടെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃഷ്ണേന്ദു.